നമുക്കിത് വിശ്വസിക്കാമോ മന്ത്രി? അടിയൻ രാജതാൽപര്യത്തിനെതിരായി പ്രവർത്തിക്കുന്നു എന്നാണല്ലോ മഹാറാണിയുടെ ധാരണയും ആരോപണവുമൊക്കെ. അതൊന്ന് തിരുത്തിക്കാട്ടാൻ അവസരം നൽകണം മഹാരാജൻ. പൂജാസ്ഥാനത്ത് ദുർനിമിത്തം കണ്ടപ്പോൾ അതിനെ അവഗണിച്ച് പടയ്ക്ക് പോകുന്നത് ദൈവനിന്ദയാണ്. സേനാധിപനെ മോചിപ്പിക്കാൻ മന്ത്രി തന്നെ പോകട്ടെ മഹാറാണി. മഹാരാജന്റെ ഹിതം പോലെ. അടിയന്റെ വിജയത്തിനായി ഇരുവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകണം. സർവ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു. പോയി വരൂ. ട്ട് എങ്ങോട്ടാണോ? സേനാപതിയെ രക്ഷിക്കാനുള്ള ദൗത്യം രാജാവിൽ നിന്നും ഞാനിങ് ഏറ്റെടുത്തു ചക്രപാണി. എന്ത് അത്ഭുതം, എന്ത് ധൈര്യം! മന്ത്രി എങ്ങുന്നിൽ ഒരു രാക്ഷസൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ശിരൻ പോരാളിയും ഒളിച്ചിരിപ്പുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായി. എന്നാൽ മന്ത്രിയിൽ ഒരു കൊലപാതകിയും ഒളിച്ചിരിപ്പുണ്ട് ചക്രപാണി. എന്റെ ലക്ഷ്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ആ സേനാധിപനെ രക്ഷിക്കാനല്ല ഞാൻ പോകുന്നത്. മഹിഷിയുടെ കെട്ടുപാടിൽ നിൽക്കുന്ന അവന്റെ തലയെറിഞ്ഞെടുക്കാനാണ്. അവിവേകം കാട്ടരുതങ്ങുന്നേ. സേനാധിപന്റെ തല കൊയ്താൽ രാജാവ് അങ്ങുന്നിന്റെ തല കൊയ്യില്ലേ? അതിന് ഞാനല്ലോ തലയെടുക്കുന്നത്, മഹിഷിയല്ലേ? മഹിഷിയാണെന്ന് വരുത്തി തീർത്തിരിക്കും ഞാൻ. ഓ, അങ്ങനെ. ഈ മന്ത്രിയുടെ അവസരോചിതമായ ബുദ്ധിയാണ് ഉണർന്നിരിക്കുന്നത്. സമ്മതിച്ചു തന്നിരിക്കുന്നു ബുദ്ധി രാക്ഷസ. അപ്പോൾ സേനാധിപന്റെ ശവസംസ്കാര ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ രഹസ്യമായിട്ട് ആരംഭിക്കാല്ലോ? ആരംഭിച്ചോളൂ. ചിതയൊരുക്കാൻ ചന്ദനമുട്ടികൾ തന്നെ കരുതിക്കൊള്ളൂ. സേനാധിപൻ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് അല്ലേ? നടക്കില്ല. മഹിഷിക്കല്ലാതെ മറ്റാർക്കും ഈ ബന്ധനം അഴിക്കാൻ കഴിയില്ല. ദയവായി എന്നെ മോചിപ്പിക്കണം. ഈ മണ്ഡപത്തിന്റെ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് തന്നെയാണ്. ആരും നിങ്ങളെ ഉപദ്രവിക്കാനോ കുടിയിറക്കാനോ വരില്ല. നിങ്ങൾ സ്വൈര്യമായി ജീവിച്ചോളൂ. എന്നെ ഒന്ന് മോചിപ്പിച്ചുകൂടെ? സാധ്യമല്ല. മഹാരാജൻ നേരിട്ട് വന്ന് മഹിഷിയുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചാൽ നിങ്ങളെ മോചിപ്പിക്കുന്ന കാര്യം ആലോചിക്കാം. അതെ, അതുവരെ ബന്ധനസ്ഥനായി നിന്നുകൊള്ളുക. ഞങ്ങൾ നീരാട്ടിന് പോവുകയാണ്. നീ മണ്ഡപത്തിന് കാവൽക്കാരനായി നിൽക്കുക. ഈ മണ്ഡപത്തിൽ പ്രഭാഷണം നടത്തിയേ അടങ്ങൂ എന്ന് വാശി പിടിച്ച് കുറെ പേർ കറങ്ങി നടക്കുന്നുണ്ട്. ഇനി ആരു വന്നാലും മഹിഷി അവരുടെ ഗളച്ഛേദം നടത്തിയിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുക. Mm-hmm.
നിങ്ങൾ ഇവിടെ നിൽക്ക്. ഓ, ഞാൻ പോയി സ്ഥിതിഗതികൾ എന്തെന്ന് നോക്കിയിട്ട് വരാം. അനിയൻ, മന്ത്രി എന്നെ രക്ഷിക്കൂ വേഗം. മന്ത്രി. അതെ, മന്ത്രി മതി വരുവോളം ഒന്ന് ആഹ്ലാദിച്ചോട്ടെ സേനാധിപൻ. മധുരയിൽ നിന്നും പാണ്ഡ്യരാജനയച്ച സിംഹപരാക്രമിയായ സേനാധിപൻ, ശാരീരിക ശേഷിയും ശക്തിയും പ്രജ്ഞയുമറ്റ് ബന്ധനസ്ഥനായി നിൽക്കുന്ന കാഴ്ച ഈ മന്ത്രി കൺകുളിർക്കൊന്ന് കണ്ടോട്ടെ. മന്ത്രി, മഹിഷി നീരാടാൻ പോയിരിക്കുകയാണോ? എനിക്ക് രക്ഷപ്പെടാൻ ഇതിനേക്കാൾ പറ്റിയ ഒരു അവസരം കിട്ടാനില്ല. ഈ കെട്ടെന്ന് അഴിച്ചു മാറ്റൂ മന്ത്രി. മഹിഷിയെ തോൽപ്പിച്ച് സേനാധിപനെ രക്ഷിക്കുവാൻ അമ്മ മഹാറാണിയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. പക്ഷേ നിന്നെ ഞാൻ രക്ഷിക്കില്ല, പകരം നിന്റെ കഥ ഞാൻ കഴിച്ചിരിക്കും. എന്റെ ഓരോ കരിനീക്കങ്ങൾക്കും വിലങ്ങ് തടിയായി നിന്നവനാണ് നീ. മഹാമന്ത്രിപ്പട്ടം കൽപ്പിച്ചു നൽകി അധികാരങ്ങളെല്ലാം പിൻവലിപ്പിച്ച് എന്നെ വെറും നോക്കുകുത്തിയായി അധപ്പതിപ്പിച്ചതിന്റെ പിന്നിലും നീ ഒറ്റ ഒരുത്തനാണ്. നിന്നെ വകവരുത്താൻ പറ്റിയ സന്ദർഭം കാത്തു കഴിയുകയായിരുന്നു ഞാൻ. മഹാശക്തയായ മഹിഷി തന്നെ അതിനവസരമൊരുക്കി തന്നിരിക്കുന്നു. ഇപ്പൊ നിന്നെ വധിച്ചാൽ മഹിഷിയാണ് നിന്നെ വധിച്ചതെന്ന് രാജാവും രാജ്ഞിയും പ്രജകളുമെല്ലാം വിശ്വസിച്ചോളും. മന്ത്രിക്ക് നിരപരാധിയായി സസുഖം വാഴാം. ാകുന്നതോടെ കൊട്ടാരത്തിൽ എനിക്കുണ്ടായിരുന്ന അധികാരങ്ങളെല്ലാം പുനഃസ്ഥാപിക്കപ്പെടും. രാജസിംഹാസനത്തിലേക്ക് കടന്നിരിക്കാൻ എനിക്ക് പുതിയൊരു മാർഗം തുറക്കപ്പെടും. അങ്ങനെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും സേനാധിപൻ, സാധൂകരിക്കും. നിന്നെ തീർത്തോളും മന്ത്രി. പുലിയെ ഞാനും കണ്ടതാണല്ലോ, എന്നിട്ട് ആ പുലി എവിടെ പോയി?
മഹാരാജൻ. പ്രണാമം മഹാരാജൻ. ആടിയൻ ആവുന്നത്ര രീതിയിൽ കൈമേയും മറന്ന് പോരാടി. ഒരു രക്ഷയുമില്ല പ്രഭു. മഹർഷിയെ തോൽപ്പിക്കാൻ അടിയന് സാധിച്ചില്ല. മന്ത്രി കൈമയും മറന്ന് മഹിഷിയോട് പോരാടി. അതേ തിരുമനസേ. എന്നിട്ട് ഒരു ചോരപ്പാട് പോലും കാണുന്നില്ലല്ലോ. വസ്ത്രങ്ങൾക്കൊന്നും ഉടവും സംഭവിച്ചിട്ടില്ല. അല്ല, അതുവിനെ അടിയൻ പഠിച്ചതായ ഒഴിഞ്ഞു മാറി തിരിഞ്ഞു കയറി കറങ്ങിയമർന്ന് അമരാതെ നിവർന്ന് തുടങ്ങിയ പയറ്റുമുറകളാണ് അടിയൻ മഹിഷിയോട് പ്രയോഗിച്ചത്. ഈ മഹിഷിയുടെ വാള് അടിയന്റെ ദേഹത്ത് സ്പർശിച്ചു എന്നെ സ്പർശിച്ചതുമില്ല എന്ന രീതിയിലായിരുന്നു അടിയൻ നിലയെടുത്തത്. അതുകൊണ്ടാണ് ചോരപ്പാടും വസ്ത്രത്തിനുടവും സംഭവിക്കാതിരുന്നതെന്ന് തോന്നുന്നു. എന്തൊക്കെയോ പന്തികേടുകൾ മണക്കുന്നുണ്ട്. ഇത് നിസ്സാരമായി തള്ളിക്കളയാവുന്ന വെല്ലുവിളിയല്ല. കൊട്ടാരം വക മണ്ഡപം സ്വന്തമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവൾ തേർവാഴ്ച നടത്തുന്നുവെങ്കിൽ അവളെ ഇല്ലായ്മ ചെയ്യുക തന്നെ വേണം. അതെ. ആദ്യം എങ്ങനെയും സേനാധിപനെ മോചിപ്പിക്കണം. എന്നിട്ട് സേനാധിപന്റെ നേതൃത്വത്തിൽ പന്തള സൈന്യത്തെ പൂർണ്ണമായും വിനിയോഗിച്ച് അവളെ കീഴ്പ്പെടുത്തണം. സേനാധിപനെ മോചിപ്പിക്കാനുള്ള വഴി ആലോചിക്കണം. പാണ്ഡി നാട്ടിൽ നിന്നും 10 യോദ്ധാക്കളെ രംഗത്തിറക്കിയാലും വേണ്ടില്ല തിരുമരിച്ച. പന്തളത്തിന്റെ അഭിമാനം സംരക്ഷിച്ചിരിക്കണം. ഒരുവിധം രക്ഷപ്പെട്ടു. മഹിഷിയിൽ നിന്നും സേനാധിപനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ദൈവം കാട്ടിത്തരാതിരിക്കില്ല. പന്തള രാജ്യത്തിന് ഇപ്പോൾ കെട്ട കാലമാണ്. പ്രജകൾക്ക് പൊതുവായി വിട്ടുകൊടുത്ത പൊതുമണ്ഡപം മഹിഷി എന്ന രാക്ഷസി കൈവശപ്പെടുത്തിയതും സമയദോഷത്തിന്റെ ഫലമായിട്ടാണ്. സേനാധിപൻ ബന്ധനത്തിലായാൽ സേന അരക്ഷിതാവസ്ഥയിലായി എന്ന് സാരം. രാജാവ് സ്ഥലത്തുണ്ടായിട്ടും മഹിഷിയെ കീഴ്പ്പെടുത്താത്തത് രാജാവിന്റെ ദൌർബല്യമെന്ന് പ്രജകളുടെ ആരോപണവും. ഈ അഗ്നിപരീക്ഷണം കാലദോഷത്തിന്റെ ഫലമല്ലാതെ മറ്റെന്താണ്? മഹിഷിയുടെ അവസാന നിമിഷം വരെ പൊരുതേ വീരപരാജയം നേടിവന്നു എന്നല്ലേ മന്ത്രിയുടെ അവകാശവാദം? സേനാധിപൻ ബന്ധിതനായി നിൽക്കുന്ന ഭാഗത്ത് പോലും മഹിഷിയെ ഭയന്ന് മന്ത്രി പോയിട്ടുണ്ടാവില്ല. പന്തളത്തിന്റെ ശോച്യാവസ്ഥ മന്ത്രി രഹസ്യമായി ആഘോഷിക്കുന്നുണ്ടോ എന്ന് പോലും നാം സംശയിക്കുന്നു. അങ്ങനെയുള്ള ഒരു മന്ത്രി പന്തളത്തുള്ളിടത്തോളം കാലം കെട്ടകാലം ഒഴിയാൻ പോകുന്നില്ല. മന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? മഹിഷിയെ ഭയന്ന് കൊട്ടാരത്തിൽ ചടഞ്ഞുകൂടുന്ന നാം മഹാരാജൻ എന്ന വിശേഷണത്തിന് അർഹനല്ല. മഹിഷിയെ കീഴ്പ്പെടുത്താൻ എന്തെങ്കിലും ചെയ്തേ മതിയാകും.
കുമാര, പെട്ടെന്നൊരു വിഷമം, ഒരാലോചന. കുറെ നേരം ധ്യാനത്തിലിരിക്കുന്നതും കണ്ടല്ലോ, എന്തു പറ്റി? കൊട്ടാരത്തിലെ സേനാധിപൻ മഹിഷിയുടെ ബന്ധനത്തിലാണ്. സേനാധിപൻ മോചിതനാകുന്നതുവരെ ഒരു സമാധാനവുമില്ല കൂട്ടുകാരെ. മോചിപ്പിക്കാൻ വേണ്ട നടപടികളൊക്കെ റാണിമാത സ്വീകരിച്ചുകൊള്ളു. പന്തളത്തിലെ സൈന്യത്തെ അയച്ചാ പോരെ. ലോകത്തിലെ മുഴുവൻ സൈന്യവും വന്ന് എതിർത്താലും മഹിഷിയെ തോൽപ്പിക്കാനാവില്ല. അങ്ങനെയുള്ള വരമാണ് അവൾ നേടിയിരിക്കുന്നത്. സേനാധിപന്റെ മോചനത്തിന് വേണ്ടിയല്ലേ കുമാരൻ നേരത്തെ പ്രാർത്ഥിച്ചത്? അതെ, കുമാരൻ പ്രാർത്ഥിച്ചാൽ ഏത് ദൈവങ്ങളാണ് കേൾക്കാത്തത്? എനിക്ക് സംസാരശേഷി ലഭിച്ചത് പോലും കുമാരന്റെ പ്രാർത്ഥന മൂലമല്ലേ. ഇനി ഇതിന്റെ പേരിൽ കുമാരൻ കൊട്ടാരത്തിലേക്ക് മടങ്ങിയിട്ടും ഒരു കാര്യമില്ലല്ലോ. കുമാരൻ നന്നായി പ്രാർത്ഥിച്ചാ മതി, സേനാധിപൻ രക്ഷപ്പെട്ടിരിക്കും. വൈകുണ്ഠനാഥ, മാതൃദേവ, ഭഗവാനെ, എന്റെ പിതാവ് കാട്ടുവാൻ പോകുന്ന സാഹസം അങ്ങ് കാണുന്നില്ലേ? ദേവി, ലക്ഷ്മി, ഭഗവതി, മഹാമായേ, പിതാവിന് മഹിഷിയെ തോൽപ്പിക്കുവാൻ കഴിയില്ലല്ലോ. അവളെ തോൽപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ജന്മമായി എനിക്ക് മഹിഷിയോട് ഏറ്റുമുട്ടുവാനുള്ള സമയവുമായിട്ടില്ല. മാതൃദേവ, ലക്ഷ്മി മാതാവേ, ഈ സാഹസത്തിൽ നിന്ന് എങ്ങനെയും പിതാവിനെ പിന്തിരിപ്പിക്കുമാറാകണേ. എന്തും ചെയ്യുവാൻ മടിക്കാത്ത ആ മഹിഷയിൽ നിന്നും പിതാവിന് ഒരാപത്തും സംഭവിക്കരുതേ. പന്തള രാജ്യത്തിന്റെ മാന അഭിമാനങ്ങൾ കാത്തുകൊള്ളേണമേ. മണികണ്ഠ കുമാരന്റെ പ്രാർത്ഥന അങ്ങ് കേട്ടില്ലേ? പന്തള മഹാരാജൻ സേനാധിപനെ മോചിപ്പിക്കാൻ മഹിഷിയുടെ അടുത്തേക്ക് പോവുകയാണ്. മഹാരാജനെ അപകടത്തിൽ നിന്നും രക്ഷിക്കണമെന്നാണ് കുമാരന്റെ പ്രാർത്ഥന. മഹാരാജന് ഒരിക്കലും മഹിഷിയെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ജീവാപായം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയിട്ടല്ലേ കുമാരൻ അങ്ങയെ വിളിച്ച് ഉള്ളെരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയും രാജാവിന്റെ ഉദ്യമം തടയുക തന്നെ വേണം. രാജാവിനെ തടയാൻ ദേവിക്ക് മാത്രമേ കഴിയൂ. നമുക്കോ? നമുക്കെങ്ങനെ സാധ്യമാകും ദേവ? ദേവി ഒരു പെൺപടയാളിയുടെ വേഷത്തിൽ രാജാവിനെ സമീപിക്കുക, മഹിഷിയോട് രാജാവ് ഏറ്റുമുട്ടിയാലുള്ള അപകടം അറിയിക്കുക. രാജാവിന് എല്ലാം ഉത്തമ ബോധ്യമാകുന്ന തരത്തിലുള്ള വാഗ്വിലാസം തന്നെ ദേവി പ്രയോഗിക്കണം. അവിടുത്തെ ഹിതം പോലെ. രാജാവിനെ മടക്കി അയച്ച ശേഷം പെൺപടയാളിയുടെ വേഷത്തിൽ തന്നെ ദേവി മഹിഷിയെയും സമീപിക്കുക. ഹ
എന്നെ ബന്ധിക്കാനുള്ള ശക്തി നിനക്കില്ല. പന്തള രാജന്റെ സേനാധിപനെ ബന്ധിക്കാൻ ധൈര്യപ്പെട്ട നിന്റെ ഊറ്റം ഞാൻ അടക്കുന്നുണ്ട്. എങ്കിൽ കാണട്ടെ, നിന്നെ ബന്ധിക്കാൻ പോവുകയാണ് ഞാൻ.